BrethrenNews.com presents. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാന്റെ സ്നേഹിതരെ, പരിസരങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നുമായി ഈ ആദ്യ യോഗത്തിൽ തന്നെ കടന്നു വന്നിട്ടുള്ള എല്ലാവരുമേ, ഈ പ്രദേശത്തിന്റെ ചുറ്റുപാടുമുള്ളവരും ഈ ശബ്ദം ശ്രദ്ധിക്കുന്നവരുമായ ദേശനിവാസികളുമായ ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊള്ളട്ടെ. ഈ യോഗത്തിൽ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന മെസ്സേജ് നൽകണം എന്നാണ്. ഈ യോഗത്തിന്റെ ഉത്ഭവം എന്നുള്ളത് വിസ്താരമായി നാം കേൾക്കുകയുണ്ടായി. 180 വർഷക്കാലം ഈ വർഷം ഉൾപ്പെടെ ഇങ്ങനെയുള്ള ബ്രദറൻ കൺവെൻഷൻ ഈ പ്രദേശത്ത് നടത്തുവാൻ ദൈവം അനുവദിച്ചു. എന്റെ ഓർമ്മയിൽ കേരളക്കരയിൽ അല്ല, ഇന്ത്യയിൽ 180 വർഷക്കാലം സ്ഥിരമായി കൺവെൻഷൻ നടത്തിയിട്ടുള്ള ഏക കൺവെൻഷൻ ഉണ്ടെങ്കിൽ അത് മാരാമൺ കൺവെൻഷൻ മാത്രമായിരിക്കും. മാരാമൺ കൺവെൻഷന് ശേഷം മറ്റ് 180 വർഷക്കാലം എവിടെയെങ്കിലും അങ്ങനെ ഒരു കൺവെൻഷൻ സ്ഥിരമായി നടത്തിയിട്ടുള്ളതായിട്ട് എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അത് അന്വേഷിക്കുക പറയുന്നതിലൂടെ ഞാനത് തിരുത്തുന്നതാണ്. ഞാൻ ഓർപ്പിച്ചത് ഇതൊരു ചെറിയ കാര്യമല്ല. കേരളത്തിലെ ബ്രദറൻ സഭകൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ദൈവജനത്തിന്റെ ചെറിയൊരു കൂട്ടമാണ്. എന്നാൽ ഈ ചെറിയ കൂട്ടത്തിന് അനുഗ്രഹീതമായ സകല പ്രവർത്തനങ്ങളിലും പങ്കുവഹിക്കുവാനും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനും ദൈവം അവസരം നൽകി എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ വർഷവും അങ്ങനെ നമുക്ക് ദൈവം അതിനുള്ള സാവകാശം അനുവദിച്ചിരിക്കുന്നു. വളരെ നന്ദിയോടെ ഓർക്കുവാനും വളരെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും മതിയായ വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വർഷത്തെ ഈ സാവകാശം. ഇന്ന് ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന വചനം പറയുന്നത് പോലെ തന്നെ രണ്ട് വർഷങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പുതിയ ഘട്ടത്തിലേക്ക് ലോകം കടക്കുവാൻ പോകുകയാണ്. ആത്മീയ ലോകവും ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. ഈ ദൈവജനത്തിന് അതിപ്രധാനമായ ചില ചുമതലകളും ബാധ്യതകളും ഉണ്ട്. ദൈവസന്നിധിയിൽ ചില ചോദ്യങ്ങൾക്ക് ദൈവജനം മറുപടി പറയേണ്ടതായി വന്നേക്കാം. ഈ 150 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദൈവജനമേ, നിങ്ങൾ എന്തെല്ലാം സാധിച്ചു കഴിഞ്ഞു, നിങ്ങൾ എന്തെല്ലാം നേടിക്കഴിഞ്ഞു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പാകുണ്ടാകുവാൻ ഇടയുണ്ട്. അതിനൊക്കെ മറുപടി പറയുവാനും നമുക്ക് ബാധ്യതയുണ്ട്. കാരണം നാം ചെയ്യേണ്ടത് പലതും ചെയ്തിട്ടില്ല. നാം നല്ല സാക്ഷ്യം നിർവഹിച്ചു, അനേക കൺവെൻഷൻ നടത്തി, രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് അങ്ങനെ പ്രവർത്തിച്ചു. എന്നാൽ നാം തിരിഞ്ഞു നോക്കിയാൽ നാം ചെയ്യേണ്ടത് പലതും ഇതുവരെയും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കൺവെൻഷൻ
അതിന്റെ അവസാന സന്ദർഭവും ആദ്യ സന്ദർഭവും അടങ്ങുന്ന ഈ സമയം എന്ന് പറയുന്നത് ദൈവജനം വലിയൊരു തിരിഞ്ഞു നോട്ടം നടത്തുവാൻ, പുറകോട്ട് നോക്കുവാൻ, തിരിഞ്ഞു നോട്ടം നടത്തുവാൻ ദൈവജനത്തിന് ഉത്തരവാദിത്വം നൽകുന്ന മിനിറ്റുകളാണ്. അതുമാത്രമല്ല, മുമ്പോട്ട് നോക്കിക്കൊണ്ട് ദിവസങ്ങളോ മണിക്കൂറുകളോ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകുന്നതായാൽ ചില പുതിയ സമർപ്പണങ്ങളും ചില പുതിയ തീരുമാനങ്ങളും നാം ചെയ്യുവാൻ, പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ നാം ഏറ്റെടുക്കുവാൻ ദൈവജനത്തിന് കടമയുടെ അവസരമാണിത്. ഞാൻ പറയാറുണ്ട്, അനേക വ്യക്തികളുടെ അനുഭവത്തിലും ദൈവമക്കളുടെ അനുഭവത്തിലും വിശുദ്ധ വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളുടെ ബന്ധത്തിലും അവർ അനുഭവിച്ച സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇത് ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ലാണ് എന്ന് പറയുവാനായിട്ട് വന്നിട്ടുണ്ട്. നിശ്ചയമായും ഈ 150-ാം വർഷത്തെ കുമ്പനാട് കൺവെൻഷൻ കുമ്പനാട് സഭയുടെയും കുമ്പനാട് ദേശത്തിന്റെയും കുമ്പനാടും പരിസരങ്ങളിലുമുള്ള ദൈവജനത്തിന്റെയും കുമ്പനാട് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഉത്തരവാദിത്വമുള്ള എല്ലാ സഭകളുടെയും വലിയൊരു ചുമതല നിങ്ങളെ ഓർപ്പിക്കുന്ന നിമിഷമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകണം, പുതിയ ചില കാൽവെപ്പുകൾ ഉണ്ടാകണം, പുതിയ ചില സ്മരണകൾ ഉണ്ടാകണം. തിരിഞ്ഞ് പുറകോട്ട് നോക്കിക്കൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ പോരായ്മകളെ കുറിച്ചുള്ള കണപ്പെടുപ്പ് നമുക്കുണ്ടാകണം. നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഉത്തരവാദിത്വത്തോടുകൂടെ ചിന്തിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതോടുള്ള ബന്ധത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ കുമ്പനാടും പരിസരങ്ങളിലുമുള്ള വേർപെട്ട സഭകളുടെ മധ്യത്തിൽ ഒരു യഥാർത്ഥമായ തിരിഞ്ഞു നോട്ടം ഉണ്ടാകണം, യഥാർത്ഥമായ ഒരു പുനഃസമർപ്പണം ഉണ്ടാകണം. ദൈവജനത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ ആത്മീയമായ ഉണർവുണ്ടാകണം. ഈ പ്രദേശത്തുള്ള ദൈവജനത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിലെ ദൈവജനത്തിന് അടിമുടി ആകമാനം വാസ്തവത്തിൽ ഒരനുഗ്രഹവും ഒരു മാതൃകയുമായി തീരുവാൻ ഇടവരേണം. നാം തിരിഞ്ഞു നോക്കുക, നാം പുറകോട്ട് നോക്കുക, നമ്മുടെ കുറവുകൾ നോക്കുക. പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ പൗലോസിന്റെ വാക്കുകൾ ഓർക്കാറുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുകയും നമ്മളെ തന്നെ പരിശോധിക്കുകയും തിരിഞ്ഞു നോക്കുകയും വലിയൊരു ചുമതലയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ, നാം തിരിഞ്ഞു നോക്കണം. നാം വാസ്തവത്തിൽ കർത്താവിന്റെ വചനപ്രകാരം ഒരു യഥാസ്ഥാപനത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു വലിയ മടങ്ങിവരവിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. ഞാൻ ദീക്ഷിപ്പിക്കാതെ ഈ 150-ാം കൺവെൻഷന്റെ ആരംഭയോഗം, നമ്മുടെ ആരംഭം കർത്താവ് നമ്മെ അത്ഭുതകരമായി അനുഗ്രഹിച്ചിട്ട് പൂർവവർഷങ്ങളെക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യോഗമായും ഒരു കൂടിവരവായും ഇത് തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിച്ചും ഈ യോഗത്തെയും വരുന്ന ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ പ്രാരംഭ യോഗം കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അത് ഉദ്ഘാടനം ചെയ്തുകൊള്ളുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ യോഗത്തോടുള്ള ബന്ധത്തിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം, ഇനോഗറൽ മെസ്സേജ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനത്തോടുള്ള ബന്ധത്തിൽ ഈ ഉദ്ഘാടനത്തോട് ചേർന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതായ അതിപ്രധാനമായ ചില ദൈവീക സന്ദേശങ്ങൾ, അത് സംസാരിക്കേണ്ടത് എന്റെ കടമയാണ്. 55 മിനിറ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്. പ്രാരംഭ ദിവസമായതുകൊണ്ട് ഇന്ന് നമുക്ക് അല്പം താമസിച്ചാണ് തുടങ്ങാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ 55 മിനിറ്റ്
ഞാൻ എടുത്തു പോയാൽ നിങ്ങൾ ആരും പിണങ്ങുകയില്ല എന്നാണ് ഞാൻ കരുതി എങ്കിൽ ഞാൻ 55 മിനിറ്റ് എടുക്കുന്നില്ല, എടുക്കാനൊന്നും സമയമില്ല. അതിലൊരു 10-15 മിനിറ്റ് ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ചുരുക്കമായ ചില വാക്കുകൾ ചുരുക്കി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഒരു മെസ്സേജ് എന്നുള്ള നിലയിൽ ഏതാനും ചില വാക്കുകൾ കൂടെ ദൈവജനത്തെ ഓർപ്പിക്കുവാൻ എനിക്കൊരു കടപ്പാടുണ്ട്. എന്റെ ഹൃദയത്തിന് ആ വാഞ്ചയുള്ളത് ഞാനൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. 2 വേദാംശങ്ങൾ 2 വാക്യങ്ങൾ വായിച്ചിട്ട് അതോടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാപ്രവാചകം അഞ്ചാം അധ്യായത്തിന്റെ 3, 4 വാക്യങ്ങൾ ഒന്ന് വായിച്ചാണ്. യെശയ്യാപ്രവാചകം 5:3-4 ആരെങ്കിലും ഇവിടെ ശരിക്കെല്ലാവർക്കും കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ ശബ്ദത്തിൽ തെളിവായി സാവകാശത്തിൽ വായിക്കണം. യെശയ്യാപ്രവാചകം 5:3 ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പേൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറ്. ഇത് കാട്ടു മുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? മതി. ഹോശേയ പ്രവാചകം അതിന്റെ 6:4 കൂടെ വായിക്കണം. ഹോശേയ പ്രവചനം 6:4 കൂടെ. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണ്ടു? നിങ്ങളുടെ വാത്സല്യ പ്രഭാതമേ പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി. മതി മതി. 2 ചോദ്യങ്ങളാണ് ഈ വേദവാക്യങ്ങൾ വായിച്ചെടുത്തെന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് തന്റെ ദാസന്മാർ മുഖാന്തരം ജനത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഭാഗത്ത് ആദ്യമായി യെശയ്യാപ്രവാചകത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ്. എന്താണ് അവിടെ പറയുന്നത്? വളരെ വ്യക്തമായ നിലയിൽ നാം മറുപടി പറയുവാൻ ആവശ്യമുള്ളതായ അതിപ്രധാനമായ ചോദ്യമാണ് അവിടെ നമുക്ക് യെശയ്യാപ്രവാചകം 5 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്താണ് പറയുന്നത്? ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യേണ്ടു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന കാര്യമാണിത്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ മുന്തിരമേത്തോട്ടമായി അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ദൈവം അവരോട് ചോദിക്കുന്ന ആ ചോദ്യമാണ്, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യേണ്ടു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി, എത്രമാത്രം വിലയേറിയ കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം സാധിച്ചു, അവർക്ക് വേണ്ടി താൻ എന്തെല്ലാം പ്രവർത്തിച്ചു, എനിക്കും നിങ്ങൾക്കും അറിയാം. നിശ്ചയമായും നമ്മുടെ കർത്താവ് ലോകത്തിൽ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവൻ ചെയ്ത ആ വൻകാര്യങ്ങൾ ഓർക്കുമ്പോൾ നിശ്ചയമായും അവരോട് വളരെ ശക്തിയോടെ ചോദിക്കാൻ കഴിയും, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യേണ്ടു? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അതോട് ചേർത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദിയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെയും നിന്റെ സ്നേഹം പുലർച്ചയ്ക്ക് ഉദിക്കുന്ന ആ മഞ്ഞു പോലെയും മാത്ര കാണപ്പെടുന്ന മഞ്ഞു പോലെയും അത് നീങ്ങിപ്പോകുന്നു. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? ഇസ്രായേലിനോട് മൊത്തത്തിൽ ചോദിക്കുന്നത് പോലെ തന്നെ എഫ്രയീം എന്ന ആ ദൈവത്തിന്റെ ഗോത്രത്തോട്
ആ ജനത്തോട് പ്രത്യേകം ചോദിക്കുന്ന ചോദ്യം, എഫ്രൈമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി എന്ത് ചെയ്യേണ്ടത്? എന്നാൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം അത് കുറഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും നിങ്ങളുടെ ആദരവും അത് പുലർച്ചയ്ക്ക് മഞ്ഞു പോലെ, സൂര്യനുദിക്കുമ്പോൾ ഇല്ലാതെ പോകുന്ന മഞ്ഞു പോലെ മാറിപ്പോകുന്നു എന്നാണ് അവരോട് പറയുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാനും നമ്മെക്കുറിച്ച് പരിശോധിക്കുവാനുമുള്ള അനേക കാര്യങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. യിർമ്യാ പ്രവാചകൻ 31-ാം അധ്യായത്തിൽ ദൈവം പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എഫ്രയീം എന്റെ ആദ്യജാതൻ. പ്രിയപ്പെട്ടവരെ, ആ എഫ്രയീമിനോടാണ് ദൈവം ചോദിക്കുന്നത്, എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടത്? എഫ്രയീം ഒരിക്കലും ആദ്യജാതനല്ല, ആദ്യം ജനിച്ചവനല്ല. എഫ്രയീം ഒരിക്കലും വാസ്തവത്തിൽ ദൈവത്തോടുള്ള സ്നേഹം വിട്ടുകളയുവാനൊക്കെ വണ്ണം കഴിയേണ്ടവനല്ല. എഫ്രയീം വാസ്തവത്തിൽ രണ്ടാമനായിരുന്നു. എഫ്രയീം വാസ്തവത്തിൽ 1-ാം സ്ഥാനത്തിന് അർഹനല്ല. അവന്റെ സ്വന്തം പിതാവ് യോസേഫ് എഫ്രയീമിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് അപ്പനായ യാക്കോബിന്റെ അടുക്കൽ ചെന്ന് അപ്പൻ എഫ്രയീമിനെ അനുഗ്രഹിച്ചപ്പോൾ ആ എഫ്രയീമിന്റെ അപ്പൻ യോസേഫ് അപ്പന്റെ കയ്യിൽ പിടിച്ച് കൈമാറ്റി, അവന്റെ കൈ മാറ്റി ജ്യേഷ്ഠൻ മനശയുടെ തലയിൽ കൈവെപ്പിക്കാൻ ശ്രമിച്ചു. ബലത്തോടെ യോസേഫ് ആ കർമ്മം ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ യാക്കോബ് പറയുന്നു, നാം വായിക്കുന്നുണ്ട്, മകനെ എനിക്കറിയാം, മതി മതി, മകനെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ്രയീം എന്ന് പറയുന്നവൻ, അവൻ മൂത്തവന്റെ അവകാശം പ്രാപിക്കാനോ ആദ്യജാതന്റെ അവകാശം പ്രാപിക്കുവാനോ അവകാശമുള്ളവനല്ല. എന്നാൽ അത്ഭുതവാനായ ദൈവത്തിന്റെ അളവില്ലാത്ത കരുണയാലും ദൈവത്തിന്റെ മുൻനിർണയത്തിന്റെ വിചാരണയാലും ദൈവത്തിന്റെ പരിപാടി അനുസരിച്ച് ദൈവം യാക്കോബിന്റെ കൈകളെ പിടിച്ച് ആ എഫ്രയീമിന്റെ തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഇത് വളരെ അത്ഭുതകരമായ ദൈവീക പ്രവൃത്തിയുടെയും ദൈവം തന്റെ ജനമായ നമ്മോട് കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങളുടെയും ഒരടയാളം തന്നെയാണ്. ഞാനത് ഒന്ന് ചുരുക്കി പറയട്ടെ. ഇവിടെ പറയുന്നതായ ആ അനുഭവം വാസ്തവത്തിൽ എഫ്രയീം ലഭിച്ചതായ ഈ അനുഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിക്ക് ലഭിക്കേണ്ടതായ ആ അനുഗ്രഹങ്ങൾ, ഇസ്രായേൽ ജാതിക്ക് സ്വന്തമാകേണ്ട അനുഗ്രഹങ്ങൾ അല്പകാലത്തേക്ക് ഇസ്രായേലിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് ലോകത്തിലെ സകല ജാതികൾക്കും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും വന്നവരായ സകല ജാതികൾക്കും ആ അനുഗ്രഹീതമായ അവകാശത്തിന്റെ പങ്കാളികളാകുവാൻ മൂത്തവനെന്ന് കളിക്കപ്പെടേണ്ട ഇസ്രായേലിന്റെ ആ പങ്കും ഓഹരിയും മാറ്റിയിട്ട് ഇളയവനെന്ന് കളിക്കപ്പെടുത്തൊക്കെ വേണം, അല്ലെങ്കിൽ താണവനെന്ന് കളിക്കപ്പെടുത്തൊക്കെ വേണം, സകല ജാതികളെയും അനുഗ്രഹീതമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെയും നിങ്ങളെയും വാസ്തവത്തിൽ അനുഗ്രഹീതമായ ഭാഗ്യപദവിയുടെ, ഏറ്റവും ഉയർന്ന ഭാഗ്യപദവിയുടെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. ഞാൻ വിവരിക്കരുത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ഈ ഒടുവിലത്തെ കാലത്ത് ജീവിച്ചവരായ നമുക്കും നമ്മുടെ പിതാക്കന്മാരെ പോലെ കർത്താവിനെ രക്ഷകനായി കൈകണ്ടെത്തുവാനും അവന്റെ സുവിശേഷം വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനും നമുക്ക് കർത്താവ് പങ്കുതന്നു. ഒരളവിൽ ഇസ്രായേലിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളുടെ വിലയേറിയ പങ്ക് അവരവിശ്വസ്തരായി തീർന്നപ്പോൾ, അവരവിശ്വസ്തരായി പ്രവർത്തിച്ചപ്പോൾ ഞാൻ മുന്തിരിയുള്ളി കാത്തു, നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തു നിന്നു. എന്നാൽ കായ്ച്ചതോ മുന്തിരിവള്ളി, കായ്ച്ചതോ കാറ്റ മുന്തിരിങ്ങ. ഇസ്രായേലിന്റെ വീഴ്ച, ഇസ്രായേലിന്റെ താഴ്ച, ഇസ്രായേലിന്റെ പാപങ്ങൾ, ഇസ്രായേലിന്റെ അകൃത്യങ്ങൾ, ഇസ്രായേലിന്റെ പരാജയം, അത് വാസ്തവത്തിൽ ഏറ്റവും നിർഭയകരമായ ഒരു വലിയ പരാജയം തന്നെയാണ്. ക്രൈസ്തവ ലോകത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ആകമാന ക്രൈസ്തവ ലോകം എന്ന് പറയുന്നത് അതേ നിലയിൽ തന്നെ
വീണു പോയി ഇസ്രായേലിനെ പോലെ, തകർന്നു പോയി ഇസ്രായേലിനെ പോലെ. നല്ല മുന്തിരിങ്ങ കഴിക്കേണ്ടതിന് പകരം കാട്ടുമുന്തിരിങ്ങ കഴിച്ച ഇസ്രായേലിനെ പോലെ ആഗമന ക്രൈസ്തവ രോഗം തളർന്ന് തകർന്ന് കാട്ടുമുന്തിരിങ്ങ കഴിക്കുന്ന അനുഭവത്തിലേക്ക് പോയി. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്ന്, ഈ ആഗോള ക്രൈസ്തവ ലോകത്തിന്റെ മധ്യത്തിൽ നിന്ന് ഇന്നും അനേകരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മുടെ കർത്താവിന്റെ അളവറ്റതായ കൃപയാൽ ഇസ്രായേലിനെ മാറ്റി നിർത്തിയ അതേ സ്ഥാനത്തേക്ക്, അതേ അവകാശത്തിലേക്ക് അല്ല, ഒരു പടി കൂടിയ അനുഗ്രഹീതമായ അവകാശത്തിലേക്ക് ഈ പുതിയ നിയമ വിശ്വാസികളെ കൊണ്ടുവരുവാൻ കർത്താവിന് പ്രസാദം തോന്നി. നമ്മുടെ കർത്താവിന്റെ സുവിശേഷം വിശ്വസിക്കുവാനും കർത്താവിനെ കൈക്കൊള്ളുവാനും അവന്റെ നാമത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനും അവന്റെ ജനമെന്ന ലോകത്തിൽ അറിയപ്പെടുവാൻ ഇതൊക്കെ വേണം, ഒരു കൂട്ടത്തെ വേർപിരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആഗമന ക്രൈസ്തവ ലോകം അകമടി അകംപുറം ഒരുപോലെ താഴ്ചയുടെയും വീഴ്ചയുടെയും അടിത്തട്ടിലേക്ക് താണിക്കൊണ്ടിരുന്നപ്പോൾ ദൈവീക സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തക്ക വണ്ണം തന്റെ ഇടത്തോടുകൂടെ നിലനിൽക്കേണ്ടതിന് ദൈവം തന്റെ ജനത്തെ വിളിച്ചു ചേർത്ത്, ദൈവം തന്റെ ജനത്തെ കൂട്ടിച്ചേർത്ത് അവരോട് ദൈവം അത്ഭുതകരമായ കണ്ണ് കാണി. ആ ജനത്തോടാണ് ദൈവം ചോദിക്കുന്നത്, എഫ്രയീമേ ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാരണം? ആ എഫ്രയീം എന്ന് പറയുന്ന ആ കൂട്ടര് വാസ്തവത്തിൽ ആ ദൈവത്തോട് കാണിക്കേണ്ട നന്ദി അവർ കാണിച്ചില്ല, ദൈവത്തോട് കാണിക്കേണ്ട സ്നേഹം അവർ കാണിച്ചില്ല, ദൈവത്തിന് വേണ്ടി നിർവഹിക്കേണ്ടതായ അവരുടെ കടപ്പാടുകൾ നിർവഹിച്ചില്ല. ഏറ്റവും നിർഭാഗ്യകരമായ നിലയിൽ എഫ്രയീമിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഈ ഹോശേയ പ്രവാചകത്തിലുണ്ട്. അത് വിശദീകരിക്കുവാൻ നിവർത്തിയില്ലല്ലോ, ഞാൻ വാക്കുകൾ മാത്രമൊന്ന് വഹിച്ചുകൊള്ളട്ടെ. അവിടെ പറയുന്ന അതിപ്രധാനമായ ചില വാക്കുകൾ, ആ വാക്കുകൾ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. എന്താണ് അവിടെ പറയുന്നത്? അതിന്റെ ഹോശേയ പ്രവാചകൻ 7-ാം അധ്യായം അവിടെ പറയുമ്പോൾ വളരെ ശക്തിയോടുകൂടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രയീം മരിച്ചിടാത്ത ദോഷപോലെയാകുന്നു, അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു എങ്കിലും അവൻ അറിയുന്നില്ല, അവൻ അവിടെ വെച്ച് നരച്ചിരിക്കുന്നു, അവിടെ നരച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല, ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടുമില്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ട പ്രാവ് പോലെയാകുന്നു, മിസ്രയീമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോകുകയും ചെയ്യുന്നു. ഈ വാക്കുകൾ വിശദീകരിക്കേണ്ട, വീട്ടിൽ വായിച്ചാൽ മതി. ഈ ഹോശേയ പ്രവാചകനും പ്രവാചകം 7-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രയീം മരിച്ചിടാത്ത ദോശ പോലെയാകുന്നു. ഞാനത് കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ മരിച്ചിടാത്ത ദോശ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ പറയുന്നിടത്ത് എഫ്രയീം ഈസ് എ കേക്ക് അൺടെൻഡ് എന്ന് പറഞ്ഞാൽ, എഫ്രയീം നല്ലൊരു കേക്കാണ്, അതൊരു കേക്കാണ്, പക്ഷേ അൺടെൻഡ് മരിച്ചിടാതെ വേവിക്കാത്ത കേക്കാണ്. അത് അതിനർത്ഥമുണ്ട്, നമ്മുടെ മലയാള ഭാഷയ്ക്കും വളരെ അർത്ഥമുണ്ട്. എന്താണ്? എഫ്രയീം മരിച്ചിടാത്ത ദോശ പോലെയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം രക്ഷിക്കപ്പെട്ടു, സത്യവചനത്തിന്റെ സാക്ഷികളായി മുമ്പോട്ട് വന്നു, ദീർഘകാലം ദേശത്ത് സാക്ഷികളായി നിൽക്കുവാൻ ദൈവം അനുവദിച്ചു. എന്നാൽ ലോകത്തിന്റെ മുമ്പാകെ എന്നെയും നിങ്ങളെ കുറിച്ച് എന്ത് പറയും, നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും, നമ്മളെക്കുറിച്ച് അവർക്ക് എന്താണ് സാക്ഷ്യം പറയുവാനുള്ളത്? മരിച്ചിടാത്ത ദോശ പോലെ. ഇത് പറഞ്ഞാൽ എന്താണ്? മരിച്ചിടാത്ത ദോശ ഒരു വശം വെന്തിരിക്കുന്നു, മറുവശം കരിഞ്ഞിരിക്കുന്നു. ആത്മീയ ലോകത്തിന്റെ ഏറ്റവും ദയനീയമായ പരാജയം, ഒരു വശം വെന്തിരിക്കുന്നു, കരിഞ്ഞിരിക്കുന്നു, മറുവശം വെന്തിട്ടില്ല. ആത്മീയ ലോകമേ, നമുക്ക് ഉപദേശമുണ്ട്, സത്യമുണ്ട്,
നമുക്ക് പ്രമാണങ്ങളുണ്ട്, വേദപുസ്തകങ്ങളുണ്ട്, അക്ഷരപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. ഒരു വശം വെന്തിരിക്കുന്നു, മറുവശം കരിഞ്ഞു വേകാതിരിക്കുന്നു, മറുവശം കരിഞ്ഞിരിക്കുന്നു. ആത്മീകമായ ഒരു വശമുണ്ട്, ചില കാര്യങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, നടപടികളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. മറുവശമാകട്ടെ കരിഞ്ഞു പോയിരിക്കുന്നു. ആത്മീകമായ വ്യത്യസ്തമായ അവസ്ഥ. വിശ്വാസികൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? എന്റെ ഉപദേശം, എന്റെ ജീവിതവും, എന്റെ സാക്ഷ്യവും, എന്റെ അനുഭവങ്ങളും, എന്റെ ചരിത്രവും അത് വ്യത്യസ്തമായിരിക്കുവാൻ പാടില്ല. അത് മറിച്ചിടാത്ത ഭാഷയുടെ അനുഭവമാകുവാൻ പാടില്ല. ദൈവജനം അവർ വാസ്തവത്തിൽ അവർ മറിച്ചിടാത്ത ദോശയുടെ അനുഭവത്തിൽ ഇരട്ട മനോഭാവമുള്ളവരായിട്ട് തീരുവാൻ പാടുള്ളവരില്ല. രാഷ്ട്രീയ രംഗത്തൊക്കെ നമ്മൾ പലരെ കുറിച്ചും ആക്ഷേപം പറയുന്നിടത്ത് ഇരുമുഖമുള്ളവരാണ് അവര്. അവരുടെ വാദം അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പരസ്പരം ആക്ഷേപിക്കാറുണ്ട്. ദൈവജനമേ, എഫ്രൈമിനെ നോക്കിക്കൊണ്ട് ദൈവത്തിന് പറയുവാനുള്ളത്, എഫ്രൈമേ നീ മറിച്ചിടാത്ത ദോശ പോലെയായിരിക്കുന്നു. ഒരു വശം നല്ലതാണ്, മറുവശം കരിഞ്ഞതാണ്, പ്രയോജനമില്ല. ആ ഭാഗത്ത് പറയുമ്പോൾ, എഫ്രൈമിനെ കുറിച്ച് പറയുമ്പോൾ, എഫ്രൈമേ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഉള്ളം ഉരുകിപ്പോകുന്നു. അവനുള്ള ദൈവത്തിന്റെ മനോഭാവം, എഫ്രൈമേ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഉള്ളം ഉരുകിപ്പോകുന്നു. അത്രമാത്രം ദൈവം മാനിച്ചവനാണ്, അത്രമാത്രം ദൈവം ആദരിച്ചവനാണ്. ആ യോസേഫിന്റെ കൈ പിടിച്ചു മാറ്റി, ആ ദൈവത്തിന്റെ ദാസനായ യാക്കോബിനെ കൊണ്ട് നിന്റെ തലയിൽ കൈവച്ച് ആദ്യജാതന്റെ അവകാശം നിനക്ക് തന്നത് ദൈവമാണ്. ആ ദൈവത്തെ നീ മറന്നു കളഞ്ഞിരിക്കുന്നു, ആ ദൈവത്തെ നീ അവഗണിച്ചിരിക്കുന്നു, ആ ദൈവത്തെ നീ മാനിക്കുന്നില്ല. എന്താണ് നിന്റെ സ്നേഹം? അത് വാസ്തവത്തിൽ മാറിപ്പോയിരിക്കുന്നു. നിന്റെ ആ ബഹുമാനം അത് വാസ്തവത്തിൽ മാറിപ്പോയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ അനേക ചോദ്യങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന പ്രത്യേകമായ കാര്യമുണ്ട്. യിരമ്യാപ്രവാചകത്തിൽ പറയുമ്പോൾ, യിരമ്യാപ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ വളരെ വഴിവിട്ട് നന്ദിയില്ലാത്തവരായി, ദൈവസ്നേഹമില്ലാത്തവരായി തീർന്നപ്പോൾ ദൈവം അവരോട് ചോദിക്കുകയുണ്ടായി. യിരമ്യാ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത്, ആഹാരത്തിന് വകയില്ലാതെ ഞങ്ങൾ മരുഭൂമിയിൽ കൂടെ നടന്ന കാലത്ത്, വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത് നിങ്ങൾക്കെന്നോടുണ്ടായിരുന്ന ആ സ്നേഹം എവിടെ? നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്ത കാലത്ത് ഉണ്ടായിരുന്ന ആ സ്നേഹം നിങ്ങൾക്കിപ്പോൾ എവിടെയേ? നിങ്ങളുടെ സ്നേഹം കുറഞ്ഞുപോയി, നിങ്ങൾക്ക് ദൈവത്തോളം ആ ബഹുമാനം കുറഞ്ഞുപോയി. മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് 20 ലക്ഷത്തിൽ പലം ആളുകളെ ഞാൻ തീറ്റിപ്പോറ്റി പുലർത്തി, നിങ്ങളുടെ പിതാക്കന്മാരെ, നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ എവിടെ? നമ്മുടെ കർത്താവിന് അറിയേണ്ട ഒരു കാര്യം, നമുക്ക് അവനോടുണ്ടായിരിക്കേണ്ട കടപ്പാട്, അവൻ നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ കുറിച്ചുള്ള സ്മരണ, അതെനിക്ക് നിങ്ങൾക്കുമുണ്ടോ? ആ കടപ്പാട് നാം മാനിക്കുന്നുണ്ടോ? അത് നാം ആഗ്രഹിക്കുന്നുണ്ടോ? പരീശന്മാർ വന്ന് കർത്താവിന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവിനോട് ചോദിച്ചത്, ന്യായപ്രമാണത്തിലുള്ള ഏറ്റവും മുഖ്യമായ കൽപ്പന ഏത്? നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ ബഹുമാനിക്കുക, സ്നേഹിക്കുക. രണ്ടാമത്തേത്, നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. കർത്താവിന് പറയാനുള്ള മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ദൈവ സ്നേഹം നിനക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കടപ്പാടതാണ്. ഞാനും നിങ്ങളും ദൈവത്തോടുള്ള സ്നേഹം മുറുകെ പിടിക്കുന്നവരാണോ? ദൈവത്തോടുള്ള സ്നേഹം ആദരിക്കുന്നവരാണോ? ദൈവത്തോടുള്ള സ്നേഹം മാനിക്കുന്നവരാണോ? നിശ്ചയമായും
ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസംഗങ്ങളെക്കാൾ, നമ്മുടെ സാക്ഷ്യങ്ങളെക്കാൾ, നമ്മുടെ നേട്ടങ്ങളെക്കാൾ, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളെക്കാൾ, നമ്മുടെ വേലകളെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എന്നോടുള്ള സ്നേഹം എവിടെ? സകല പ്രമാണങ്ങളിൽ ഏറ്റവും വലിയത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ മറക്കുന്നില്ല, നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത്? നമ്മുടെ കർത്താവ് പത്രോസിനെയും മറ്റും നോക്കി അവരെ കണ്ടിട്ട് പത്രോസിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നത്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീവേയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീവേയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? മലയാളത്തിൽ വായിക്കുമ്പോൾ ഇവരിൽ അധികമെന്ന, അത് ആ ഇവരിൽ നിന്നുള്ള പ്രയോഗം ഭാഷാ പ്രയോഗത്തിന് തന്നെ ശരിയല്ല. ഇവയിൽ മോർ ദാൻ ദീസ് എന്ന് പറഞ്ഞാൽ നീ കാണുന്ന ഇതിനേക്കാൾ, അതായത് തെറ്റ് ചെയ്ത് അവിശ്വസ്തത കാണിച്ച് വീഴ്ച വന്ന് ബലഹീനനായി പിന്മാറ്റക്കാരനായി മൂന്ന് നാല് കൂട്ടു സഹോദരന്മാരെ വീഴ്ച അവരെ കൂട്ടിപിടിച്ചുകൊണ്ട് മത്സ്യം പിടിക്കുവാൻ പോയവനാണ് നീ. രാത്രി മുഴുവൻ പിടിച്ചിട്ട് നിനക്കൊരൊറ്റ മീൻതരി പോലും കിട്ടുവാൻ കഴിഞ്ഞില്ല. ശിമോനെ, നിനക്കൊന്നും കിട്ടിയില്ല, എന്നാൽ ഞാൻ നിന്നെ കൈവിട്ടില്ല. നിന്നെ അന്വേഷിച്ച് ഞാൻ കടക്കരയിലേക്ക് വന്നു. രാത്രി മുഴുവൻ ധ്യാനിച്ച് ക്ഷീണിച്ച നിനക്ക് ഞാൻ വാസ്തവത്തിൽ മീനും അതുപോലെ അപ്പവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവനെ, അങ്ങനെയാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്, അങ്ങനെയാണ് നിന്നെ താഴ്ച നീക്കിയത്. നിന്നെ തള്ളിക്കളയല്ല, ഒരു പിന്നാറ്റക്കാരനായി വേണ്ടെന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്. ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നു, നിനക്ക് വേണ്ടതെല്ലാം നൽകി, നിന്നെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. എനിക്കിപ്പോൾ അറിയേണ്ടത്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീ നിന്റെ ഉപജീവന മാർഗത്തെ നോക്കി, നിന്റെ ഭാവി ജീവിതത്തെ നോക്കി, നിനക്ക് ലഭിക്കുവാൻ പോകുന്ന നേട്ടത്തെ നോക്കി. നീ മീൻ പിടിക്കുവാൻ പോയി, നീ സ്വന്തമായി പിടിച്ചൊന്നും കിട്ടിയില്ല. എന്നാൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, നീ എന്റെ വാക്ക് അനുസരിച്ചപ്പോൾ നിനക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടി, ആവശ്യത്തിന് കിട്ടി. എന്നാൽ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന്റെ സാരം, ആ ചോദ്യത്തിന്റെ സാരം, ഞാൻ നിനക്ക് തന്നതാണോ, ഞാൻ നിനക്ക് ദാനം ചെയ്തതാണോ, ഞാൻ നിനക്ക് സമ്മാനിച്ചതാണോ? നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ, നിന്റെ വിശപ്പ് തീർക്കുവാൻ, നിന്റെ ഭാരം തീർക്കുവാൻ ഞാൻ നിനക്ക് ആഹാരം തന്നു. അത് മാത്രമല്ല, ഞാൻ നിനക്ക് ആവോളം മത്സ്യങ്ങളെ തന്നു. ഇതാണോ ഞാൻ തന്ന മത്സ്യങ്ങളാണോ, അതോ എന്നെയാണോ നീ സ്നേഹിക്കുന്നത്? നമ്മുടെ കർത്താവിന് അറിയേണ്ടത് അതാണ്. ദൈവദിനത്തിന്റെ കർത്താവിന് അറിയേണ്ടത് എന്റെയും നിങ്ങളുടെയും ആത്മീയ ബന്ധത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തെ കർത്താവ് നമുക്ക് തന്നെ അനുഗ്രഹങ്ങളാണോ, ലോകത്തിന്റെ നന്മയാണോ, ലോകത്തിന്റെ നേട്ടമാണോ, ലോകത്തിന്റെ കൊയ്ത്താണോ, ഏതാണ് വാസ്തവത്തിൽ ഞങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുവാൻ വാസ്തവത്തെ അടയാളമായി കാണുന്നത്? ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ള കാര്യം ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ എടുത്തു പറയാറുണ്ട്. അദ്ദേഹം പറയുന്നത്, ദൈവം തന്റെ ദാസനായ അബ്രഹാമിനെ പരീക്ഷിച്ചു. ഏറ്റവും വലിയ പരിശോധന, ഏറ്റവും ദുഃഖകരമായ പരിശോധന, മറ്റാർക്കും എങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയാത്ത അതിദുഃഖകരമായ പരിശോധനയാണ് ദൈവം ഇസഹാക്ക് അബ്രഹാമിന് കൊടുത്തത്. നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, ഏകജാതനായ മകനെ, എനിക്ക് വേണ്ടി മോറിയാമലയിൽ കൊണ്ട് യാഗം കഴിക്കുക. നിശ്ചയമായും നിശ്ചയമായും ഏറ്റവും ദുഃഖകരമായ ആ പരീക്ഷ എന്തുകൊണ്ടാണ് കർത്താവിന് കൊടുത്തത്? എനിക്കോ നിങ്ങൾക്കോ ആണെങ്കിൽ നിശ്ചയമായിട്ടും അത് വഹിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് അറിയാം, അവന്റെ മുന്നറിയിൽ അറിയാം, അവന്റെ നിത്യജ്ഞാനത്തിൽ അറിയാം. എങ്കിലും ദൈവത്തിന് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്.
എന്താണത്? ഞാൻ അകാലത്ത് അബ്രഹാമിന് നൽകിയ ഒരിക്കലും അർഹതയില്ലാത്ത സമയത്ത് ഞാൻ അബ്രഹാമിന് ദാനം ചെയ്ത ആ ഇസഹാക്കാണോ അതോ ഇസഹാക്ക് കൊടുത്ത എന്നെയാണോ അബ്രഹാം സ്നേഹിക്കുന്നത്? ദൈവം ലോകത്തെ അറിയിക്കുന്നത് അതാണ്. ദൈവം നിനക്ക് തന്നെ ഇസഹാക്കാണോ ഇസഹാക്കിനെ തന്നെ ദൈവമാണോ നിനക്ക് ഏറ്റവും വലിയ വിഷയം? നീ ആരെയാണ് സ്നേഹിക്കുന്നത്? എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ഭൗമികമായി നമ്മിൽ പലരും അർഹിക്കുന്നതിലധികം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കർത്താവ് അവരുടെ പൂർവന്മാരെക്കാൾ എത്രയോ അധികമായി ദൈവം ദാനങ്ങൾ തന്നിട്ടുണ്ട്, ഈ ലോകത്തിന് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ആത്മീയമായി ഭൗമികമായിട്ടുള്ള നന്മകൾ തന്നിട്ടുണ്ട്. അവയിൽ ചിലത് ഛേദിക്കപ്പെട്ടാൽ, അവയിൽ ചിലത് മാറ്റപ്പെട്ടാൽ, അവയിൽ ചിലത് നീക്കി വെക്കപ്പെട്ടാൽ, നീ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെയാണോ ഇസഹാക്കിനെ തന്ന ദൈവത്തെയാണോ ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെയാണോ ഈ ലോകത്തിന് അനുഗ്രഹങ്ങളെയാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നൽകി അഭിവൃദ്ധിയാണോ നിങ്ങളുടെ മക്കൾക്ക് തന്ന ആ ഉന്നത സ്ഥാനങ്ങളാണോ നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ ആ മഹാമാന്യതയാണോ ഏതാണ്? അതോ ഞാൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെയാണോ നിങ്ങൾ മാനിക്കുന്നത്? അതോ അതൊക്കെ തന്ന എന്നെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? അതിൽ നിന്ന് ചില സഹാക്കന്മാരെ എടുത്തു കളവാൻ പറഞ്ഞാൽ നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞാൽ നീ ആരെ സ്നേഹിക്കും? ദൈവമക്കളായി എനിക്കും നിങ്ങൾക്കും വലിയ കടപ്പാട്. കർത്താവെ ചോദിച്ച് പത്രോസേ, നീവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവമക്കളായി നമ്മളുടെ ഏറ്റവും വലിയ കടപ്പാട് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവൻ നമുക്ക് ചെയ്ത ആ നന്മകൾക്ക് നൽക്കവണ്ണം മറുപടി പറവാൻ, അതിന് തക്കവണ്ണം വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിപ്പാൻ എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ടാകണം. എന്റെയും നിങ്ങളുടെയും സ്നേഹത്തിന് ഒരു പുതുമയുണ്ടാകണം. എന്റെയും നിങ്ങളുടെയും സ്നേഹത്തിന് ഒരു മടങ്ങി വരെ ഉണ്ടാകണം. നമ്മൾ പ്രസംഗത്തിലൊക്കെ സാധാരണ അവർക്കും പറയും, വെളിപ്പാട് വിഷയത്തിലെ എഫേസ്യർക്കുള്ള ദൂതന്റെ കൂട്ടത്തെ പറഞ്ഞു വരുമ്പോൾ ആറേഴ് നല്ല കാര്യങ്ങൾ പറഞ്ഞു വെളിപ്പാട് സഭയെ പുകഴ്ത്തി പ്രശംസിച്ച് ആദരിച്ച് ശ്രേഷ്ഠതേറിയ കസേരമേൽ ഇരുത്തി അനന്തരം പറയുകയാണ് ആ കൂട്ടത്തിൽ. ആ വെളിപ്പാട് വിഷയത്തെ പ്രശംസയുടെ ഒടുവിൽ പറയുമ്പോൾ പറയുകയാണ്, എങ്കിലും ഒരു കുറ്റം നിനക്കുണ്ട്. എന്താണ്? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവര്, നമ്മുടെ കർത്താവിന്റെ താല്പര്യം അതേ ആദ്യ സ്നേഹം, ആ ആദ്യ സ്നേഹം രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഉണ്ടായിരുന്ന സ്നേഹം ദൈവമക്കൾ ഒരുമിച്ച് കണ്ട് ആത്മീയ കൂട്ടായ്മ അനുഭവിച്ച് സ്നേഹ ബന്ധം പാലിച്ച് ഒരുമിച്ച് കഴിഞ്ഞുകൂടിയ അനുഗ്രഹീതമായ ആത്മീക കാല ആദ്യ അനുഭവം, ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിനക്ക് പറവാനുണ്ട്. ആ കുറ്റം പറഞ്ഞിട്ട് പറയുമ്പോൾ പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ദൈവവൈദ്യരെ മടങ്ങി വരിക. നീ മാനസാന്തരപ്പെടുക, നീ യഥാസ്ഥാനപ്പെടുക, നിന്റെ ആദ്യ സ്നേഹം മടങ്ങി വരട്ടെ. നിന്റെ ആദ്യ സ്നേഹം തിരികെ വരട്ടെ. അവൾ പറയുമ്പോൾ കൂടെ പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ നിന്റെ നിലവിളക്ക് നിന്റെ നടുവിൽ നിന്ന് മാറ്റിക്കളയും. ദൈവജനമേ, കുമ്പനാട്ടുള്ള ദൈവമക്കളെ, കുമ്പനാടും പരിസരങ്ങളിലുമുള്ള വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസികളെ, ഞാൻ പറയട്ടെ, നിന്റെ നടുവിൽ നിന്ന് നിന്റെ പരാജയത്തിന്റെ അടയാളങ്ങൾ മാറ്റിക്കളയുന്നില്ലെങ്കിൽ, നീ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, നിന്റെ നിലവിളക്ക് നിന്റെ നടുവിൽ നിന്ന് ഞാൻ എടുത്തു കളയും, നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റിക്കളയും. ഞാൻ വീണ്ടും പണ്ടിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടെ പറയുകയാണ്,
മിഡിൽ ഈസ്റ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയവരിവിടെയുണ്ട്, ആ മിക്ക രാജ്യങ്ങളിലും സഞ്ചരിച്ചവരുണ്ട്. അവർക്ക് ഇന്ന് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, വെളിപ്പാട് പുസ്തകത്തില് ഈ പറയുന്ന എപ്പേസ് ലേഖനം ഉൾപ്പെടെ മറ്റ് ഏഴ് ലേഖനങ്ങളും എഴുതപ്പെട്ട സ്ഥലത്ത് നമ്മുടെ അപ്പോസ്തലന്മാരുടെ കാലത്ത് നല്ല സഭകളുണ്ടായിരുന്നു. യേശുമൈനാറിന്റെ ചുറ്റുപാടിൽ എപ്പേസ് ലേഖ സഭ മുതൽ ലവോദിക്ക സഭ വരെ ഏറ്റവും നല്ല സഭകളുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ, ആ പ്രദേശങ്ങളിൽ എപ്പേസിയ സ്മൃത തുടങ്ങി ലവോദിക്ക സഭ സ്ഥാപിച്ചിരുന്ന അതേ സ്ഥലങ്ങളിൽ ഓടി അന്വേഷിച്ച് നടക്കുന്ന ദൈവമക്കളുണ്ട്, വിശ്വാസികളുണ്ട്. അവർ പറയുന്നത് ആ പ്രദേശത്തെങ്ങും ഒറ്റ വേറാത്ത സഭ പോലും കാണുവാനില്ല, ഒരൊറ്റ സഭ പോലും കാണുവാനില്ല. അതിന്റെ നിലവിളക്കുകൾ അതിന്റെ നടുവിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ ഏഴ് നിലയും എട്ട് നിലയും പത്ത് നിലയും ഉയരമുള്ള മുസ്ലിം ദേവാലയങ്ങളാണ് അതാത് സ്ഥലങ്ങളിൽ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞത്? നീ മനസാന്തരപ്പെടാതിരുന്നാൽ, നീ യഥാസ്ഥാനപ്പെടാതിരുന്നാൽ, നീ മടങ്ങി വരാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ നിലവിളക്ക് ഞാൻ അതിന്റെ നടുവിൽ നിന്ന് മാറ്റിക്കളയും. ദൈവജനത്തിന് ഒരു മാറ്റമുണ്ടാകണം, ദൈവജനത്തിന് ഒരു മടങ്ങി വരവുണ്ടാകണം, ദൈവജനത്തിന് ഒരു എഴുന്നേൽപ്പുണ്ടാകണം, ദൈവജനത്തിന് ഒരു ഉണർവുണ്ടാകണം, വീണ സ്ഥാനത്തു നിന്ന് എഴുന്നേൽക്കണം. പലപ്പോഴും നാം ഓർക്കാറുണ്ടല്ലോ, ദൈവത്തിന്റെ ദാസനായ ആ യാക്കോബിനോട് അവന്റെ 20 വർഷത്തെ ആ വനവാസം കഴിഞ്ഞ് വിദേശവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൻ ദൈവത്തെ മാനിക്കേണ്ടതിന് പകരം അവൻ വന്ന് പോയപ്പോൾ അവൻ ചെയ്തു ഉടമ്പടി, കർത്താവേ എന്നെ മടക്കി കൊണ്ടുവന്നാൽ, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തന്നാൽ, ജീവിപ്പാൻ ബലം തന്നാൽ, എന്നെ ആരും കൊല്ലാതെ മടങ്ങി വരുവാൻ അനുവദിച്ചാൽ, കർത്താവേ ഞാൻ മടങ്ങി വരും, ഞാൻ നിനക്ക് എല്ലാം തരും. അത് മാത്രമല്ല, ഞാന് തലയിണയായി വെച്ച ഈ സ്ഥലത്ത് ഞാൻ തലയിണയായി വെച്ച ഈ സ്ഥലത്ത് ഞാനൊരു യാഗപീഠം പണിത് നിന്നെ ആരാധിക്കും എന്ന് പറഞ്ഞാണ് 20 കൊല്ലം മുമ്പേ യാക്കോബ് പോയത്. എന്നാൽ മടങ്ങി വന്നു, അബ്ബോക്ക് കടവന്റെ അവിടെയിൽ അവനവിടെ ഇരുന്ന് അവിടുന്ന് ഭാര്യ മക്കളെ മക്കളെ കയറ്റി ദൂതനുമായി മല്ലു പിടിച്ച് അനുഗ്രഹം വാങ്ങി അക്കരെ കടന്നു. എന്താണ് സംഭവിച്ചത്? അവൻ നേരെ ആ ബേഥേലിലേക്ക് പോകേണ്ടതിന് പകരം ബേഥേൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, യാക്കോബേ നീ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെല്ലുക, അവിടെ ചെന്ന് അവിടെ പാർക്കുക, അവിടെ പാർത്ത് അവിടെ യാഗപീഠം പണിയുക. നീ പുറപ്പെട്ട് ബേഥേലിലേക്ക് പോവുക, അവിടെ ചെല്ലുക, അവിടെ പാർക്കുക, അവിടെ യാഗപീഠം പണിയുക. ആ വാക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതും വളരെ അർത്ഥവ്യത്യാസമുള്ള വാക്കുകളാണ്. അത് 4 കൽപ്പനയാണ്, ഒറ്റ കൽപ്പനയായിട്ടാണ് അവിടെ പറയുന്നതും വായിക്കുന്നതും. വേദപുസ്തകത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് വേദപുസ്തകം നോക്കുക, 4 കൽപ്പനകളാണ്. 1, എറൈസ് എഴുന്നേൽക്കുക. 2, ഗോ അപ് ടു ബേഥേൽ, ബേഥേലിലേക്ക് കയറിപ്പോവുക. And dwell there, അവിടെ പാർക്കുക. And build an altar there, അവിടെ ഒരു യാഗപീഠം പണിയുക. 4 വലിയ കാര്യങ്ങൾ അതിന്റെ മുമ്പേ പറഞ്ഞിരിക്കുന്നത്. എന്താണ് യാക്കോബേ? എറൈസ് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. യാക്കോബേ നിനക്കൊരു എഴുന്നേൽപ്പുണ്ടാകേണ്ടി ആവശ്യമുണ്ട്. നീ വാഗ്ദാനം ലംഘിച്ചു, നിന്റെ നേർച്ച ലംഘിച്ചു. നീ വാസ്തവത്തിൽ ബേഥേലിലേക്ക് വരേണ്ടതിന് പകരം ശേഹേമിൽ വന്ന് അവിടെ പാർത്ത് ദൈവമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാക്കി. എന്താ ചെയ്തത്? അവിടെ ഒരു യാഗപീഠം പണിതു. എന്നാൽ യാക്കോബ് ദൈവത്തോട് പറഞ്ഞത്, അവൻ നേർന്നത് പറഞ്ഞത്, അവന്റെ തനിയ താല്പര്യം, ഞാൻ നീ എന്ന് മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ ബേഥേലിൽ വന്ന് ഇവിടെ
നിനക്ക് വേണ്ടി ഒരു യാഗം ഉടമ്പടിയും. അല്ലയോ യാക്കോബേ, നീ എന്താണ് ചെയ്തത്? നിന്റെ ഉടമ്പടി ലംഘിച്ച്, നിന്റെ നേർച്ച ലംഘിച്ച്, നിന്റെ ദൈവത്തോട് ഉടമ്പടി നീ അവഗണിച്ചു. നീ ശേഖേമിൽ വന്നു. അവിടെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവിടെ വന്ന് അവിടെ ഒരു വീടങ്ങ് പടു, കന്നുകാലിക്കും ആടുക്കും തെഹാടുകൾക്കും തീറ്റി കൊടുക്കാനുള്ള പുൽമേടും അവിടെയുണ്ട്. അവിടെ പാർത്തു വീട് പണിതു, ഒരു യാഗപീഠം പണിത് ദൈവത്തെ സമ്മതിപ്പിച്ചു, ദൈവത്തെ ആശ്വസിപ്പിച്ചു. ഞാനും യാഗപീഠം പണിതല്ലോ മതി എന്ന് തീരുമാനിച്ച് ആ യാഗപീഠത്തിന് ഒരു പേരും കൊടുത്തു, എൽ എലോഹേ ഇസ്രായേൽ. യാക്കോബിന്റെ ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവം എന്ന് പേരും കൊടുത്തു. ദൈവത്തിനെ പിടിച്ചില്ല. ദൈവം എന്നോട് എവിടെയാണ്, യാക്കോബേ എഴുന്നേൽക്കുക, മടങ്ങി വരിക, നിന്റെ തെറ്റുകൾ തിരുത്തുക, നിന്റെ നേർച്ചകൾ തിരുത്തുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പേ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യാക്കോബിന്റെ അനുഭവം പോലുള്ള എത്രയോ ഉടമ്പടി ലംഘനങ്ങളുണ്ട്. എന്റെ കർത്താവേ, ആ കാര്യം സാധിച്ചു തന്നാൽ, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അത് സാധിച്ചു തന്നാൽ, എന്റെ വീടിന്റെ കാര്യം അത് സാധിച്ചു തന്നാൽ, എന്റെ കുടുംബത്തിന്റെ കാര്യം അത് സാധിച്ചു തന്നാൽ, എന്റെ കർത്താവേ എന്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തന്നാൽ, ഞാൻ നിനക്ക് കടപ്പെട്ടവനായി എന്നാലാവുന്നതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് എത്രയോ ഉടമ്പടികൾ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പാലിച്ചിട്ടുണ്ടോ? നിന്റെ ഉടമ്പടികൾ പാലിച്ചിട്ടുണ്ടോ? നിന്റെ സ്നേഹത്തിന്റെ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ? യാക്കോബിനോട് ദൈവത്തിന് അവന്റെ സ്നേഹത്തിന്റെ അളവിൽ, അളവറ്റ സ്നേഹത്തിൽ പറയുവാനുള്ളത്, അല്ലയോ യാക്കോബേ എഴുന്നേൽക്കുക, ഓട്ടു ബഥേൽ എന്ന് പറഞ്ഞാൽ, നീ ഇപ്പൊ താമസിക്കുന്നത് ഒരു താഴ്വരയിലാണ്. നീ താമസിക്കുന്ന സ്ഥലം താഴ്ചയുള്ള സ്ഥലമാണ്, പുൽമേടുള്ള സ്ഥലമാണ്. എന്നാൽ ഗോ അറ്റ് ബഥേൽ എന്ന് പറഞ്ഞാൽ ബഥേലിലേക്ക് കയറിപ്പോവുക. കാരണം എന്താണ്? ആ മലയിൽ വെച്ചാണ് നീ ദൈവത്തെ കണ്ടുമുട്ടിയത്. ആ മലയിൽ വെച്ചാണ് അബ്രഹാമിന്റെ വാഗ്ദാനം യാക്കോബിന്റെ ദൈവം ആവർത്തിച്ചു കൊടുത്തത്. ആ സ്ഥലത്ത് വെച്ചാണ് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ച് അനുഗ്രഹത്തിന്റെ ഉടമയായി വാഗ്ദാനം ചെയ്തത്. അവിടേക്ക് പോവുക, അവിടേക്ക് പോവുക. ദൈവം നിന്നെ കണ്ടുമുട്ടിയ സ്ഥലം, നീ ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലം, ആദ്യ അനുഭവത്തിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങി ചെല്ലുക, മടങ്ങി ചെല്ലുക. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കണം. ദൈവത്തിന്റെ ദാസനായ അബ്രഹാം തന്റെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ് പറ്റി. ആ വീക്ക്നെസ് പറ്റി അവൻ മിസ്രയീമിലേക്ക് പോയി. അതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിൽ, അവന്റെ സന്തതിയുടെ ജീവിതത്തിൽ 2011 ആണ്ട് വരെ പരിഹരിക്കപ്പെടാത്ത പരാജയം അവന്റെ സന്തതിയോടുള്ള ബന്ധത്തിലുണ്ടായി. എന്നാൽ അവിടുന്ന് മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ 13 വായിക്കുന്നത്, അവൻ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. അവിടെ പറയുന്നത്, അവൻ മടങ്ങി വന്നപ്പോൾ ആദിയിൽ കൂടാരമടിച്ച് അതേ സ്ഥലത്ത് വന്ന് പാർത്തു. അബ്രഹാം മടങ്ങി വന്നപ്പോൾ ആദിയിൽ കൂടാരമുണ്ടായിരുന്ന അതേ സ്ഥലത്ത് ആദ്യകാല ആത്മീയ അനുഭവത്തിലേക്ക്, ആദ്യകാല ആത്മീയ ബന്ധത്തിലേക്ക് മടങ്ങി വരിക, മടങ്ങി വരിക. ദൈവജനമേ ഉണരുക, ദൈവജനമേ എഴുന്നേൽക്കുക, ദൈവജനമേ സന്തോഷിക്കുക, ദൈവജനമേ മറ്റുള്ളവരെ ഉണർത്തുക. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ താല്പര്യം, അവന്റെ ഇച്ഛ. ആ പത്രോസോട് പറഞ്ഞതുപോലെ, പത്രോസേ യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എഫ്രയീമേ ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്ക് നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്താണ്? ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തതല്ലാതെ ഇനി അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി ചെയ്തതും, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ സാധിച്ചതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ എന്റെ വാക്ക് ഓർപ്പ് പന്തിരത്തും മുമ്പ്
എഫറായ്ബരാലേഖനം രണ്ടാം അധ്യായത്തിലെ ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരിക്കലും മറക്കരുത്. എന്താണ് അവിടെ പറയുന്നത്? എബ്രായരേഖൻ രണ്ടാം അധ്യായം പത്താം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പിതാവായ ദൈവം തന്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർത്തു. എന്റെ പ്രിയരെ, എന്തിനു വേണ്ടി അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ? എന്നെയും നിങ്ങളെയും എന്നേക്കുമുള്ള നാശത്തിലേക്ക് പോകേണ്ട, എന്നെയും നിങ്ങളെയും ദൈവതേജസ് നഷ്ടപ്പെട്ട നമ്മെ തേജസ് ധരിപ്പിക്കുവാൻ, എന്നെയും നിങ്ങളെയും തേജസ്സിലേക്ക് നടത്തുവാൻ പിതാവിന് പ്രസാദം തോന്നി. ദൈവപുത്രൻ അനേക കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. 22 സങ്കീർത്തനത്തിലും 66 സങ്കീർത്തനത്തിലും മറ്റ് സകല സങ്കീർത്തന ഭാഗങ്ങളിലും നമ്മെ ഓർപ്പിക്കുന്നത് പോലെ, എന്റെ നാവണ്ണാക്കോട് വച്ചിരിക്കുന്നു, എന്റെ കുടൽ എന്റെ നിലയെ ഉരുകിയിരിക്കുന്നു എന്ന് പറയത്തക്ക വേണം. സകല ജലാശയങ്ങളെയും സൃഷ്ടിച്ചവനായ കർത്താവ്, സകല മഹാസമുദ്രങ്ങളെയും വെള്ളം കൊണ്ട് നിറച്ചവനായ കർത്താവ്, അവൻ പറയുകയാണ്, എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, എന്റെ കുടലിന്റെ നരിവ് ഉരുകിയിരിക്കുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ആ വലിയവനായ കർത്താവ്, വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, പ്രിയരെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിനായി ചോദിക്കത്തക്ക വണ്ണം അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. അനേകം കാളകൾ എന്നെ വെടഞ്ഞു, ബാശാൻ പുറ്റന്മാരനെ ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, യഹൂദജാതിയും ലോകജാതികളും റോമൻ ഗവൺമെന്റും മറ്റു ജാതികളും ഒരുപോലെ അവനെ വളഞ്ഞ് കാൽവരിയിലെ കുരിശിൽ അതിവേദനയോടെ കുരിശിൽ കിടക്കുമ്പോൾ സകല ജാതികളും അവനെ വളഞ്ഞ് അവനെ വാസ്തവത്തിൽ ആക്രമിക്കുന്ന കാര്യമാണ് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. എന്തിന്നെ എന്തിന്നെ എനിക്കും നിനക്കും പാപമോചനം നൽകി നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ, നമ്മെ രക്ഷിച്ച് നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുവാൻ. ക്രിസ്തുയേശു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തിരുവെഴുത്തുകളൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് 3 നാൾ ഉയർത്തെഴുന്നേറ്റ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന്, ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ ക്രൂശിന്മേൽ മരിച്ചു, ജീവനെ വെടിഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവണ്ണാക്കോട് പറ്റിയവനായി അവൻ കിടക്കേണ്ടി വന്നു. അതാണ് കർത്താവ് ചോദിക്കാനുള്ളത്, എന്റെ ജനമേ, ഞാൻ എന്റെ മുന്തിരിത്തോട്ട് നിന്മേൽ ചെയ്തതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യേണ്ടു? അല്ലയോ കുമ്പനാട് ദേശമേ, പരിസര ദേശങ്ങള് 100+ കൊല്ലമായി 180 കൊല്ലമായി സുവിശേഷം കേൾക്കുന്ന കുമ്പനാട്ടുകാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തതല്ലാതെ ഇനി എന്ത് ചെയ്യേണ്ടു? നിങ്ങൾ കാട്ടുമുന്തിരിങ്ങ കഴിക്കുമോ? ദൈവവൃത്തമേ നിങ്ങൾ കഴിക്കൊള്ളുമോ? കർത്താവിന്റെ നാമം വിളിച്ച് രക്ഷിക്ക, നിങ്ങൾ രക്ഷിക്കപ്പെടുമോ? നിങ്ങൾ കർത്താവിന്റെ നാമത്തെ ശരണപ്പെട്ട് കർത്താവേ എന്നെ കൈക്കൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവർ കർത്താവിനെ കൈക്കൊള്ളുമോ? നിത്യജീവന്റെ പങ്കാളികളായി തീരുമോ? ദൈവമക്കളെ, മടങ്ങി വരിക, മടങ്ങി വരിക, എഴുന്നേൽക്കുക. യാക്കോബിനോട് പറഞ്ഞു പോലെ എഴുന്നേൽക്കുക. ദൈവം തന്നെ കണ്ടെത്തിയ ബേഥേലിലേക്ക് ചെല്ലുക എന്നും അവനോടുകൂടെ പാർക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച വരുന്ന ദിവസങ്ങളിൽ നടക്കേണ്ട എല്ലാ യോഗ്യങ്ങളിലെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവജനം ഉണർത്തപ്പെടട്ടെ, കുമ്പനാട് ദേശം സ്പർശിക്കപ്പെടട്ടെ, അനേകരെ രക്ഷയിലേക്ക് വരട്ടെ. കർത്താവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.
Presented by BrethrenNews.com.